ഹായ് ഹലോ, തൂവൽസ്പർശത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ തൂവൽസ്പർശത്തിന്റെ ഇന്നത്തെ എപ്പിസോഡും അടിപൊളിയൊരു എപ്പിസോഡാണ്. ഇപ്പോൾ ശരിക്കും ട്രാക്ക് വേറൊരു രീതിയിലേക്ക് പോകുന്നത്, അതായത് നന്ദിനി സിസ്റ്റേഴ്സ് വാൾട്ടറിനെ പൂട്ടാനുള്ള ദൗത്യങ്ങൾ ഇനി മറ്റൊരു ട്രാക്കിലൂടെ വാൾട്ടറിനെ പൂട്ടാൻ പോവുകയാണ്. അതേസമയം നിതിന്റെ ആ ഒരു ബാക്കപ്പ് സ്റ്റോറി, അതിൽ നിഖിലിന്റെ മരണമാണ് കേന്ദ്രീകരിച്ചു പോകുന്നത്. നിഖിലിന്റെ മരണത്തിന് പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ട്. ഇന്നും നരിക്ക് പോലും അറിയാത്ത ആ ഒരു മരണ കാരണം, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വാൾട്ടറുമായിട്ടും നമ്മുടെ മാളുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതിലെല്ലാം ഒരു കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അവിനാഷിനെയും സഹുവിനെയും വെച്ച് വാൾട്ടറിനെ പൂട്ടാനുള്ള നന്ദിനി സിസ്റ്റേഴ്സിന്റെ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിനാഷിന്റെ കോൾ റെക്കോർഡ് അത് വേണം. അതിൽ ഒരു പക്ഷേ ഈശ്വറിനെയും ജാക്കിനെയും ഒക്കെ വിളിച്ച് ഈ വാൾട്ടറും വിവേകിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഈ വാൾട്ടറാണ് വിവേകനെ തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ഒരു റെക്കോർഡിംഗ് കോൾ റെക്കോർഡിങ്സ് ഒപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. അതേസമയം സഹുവിനെ ഈ പറയുന്നതുപോലെ പ്രകോപിപ്പിച്ച്, അത് കുടിയനായിട്ട് അല്ലാതെ കുടിച്ച് ബോധമില്ലാതെ വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ, വിവേകാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു, അത് വീഡിയോ ആക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയൊരു തെളിവായിട്ട് കോടതിയിലെ മുമ്പിലാണെങ്കിലും ഹാജരാക്കാൻ പറ്റില്ല. കാരണം അയാൾ സുബോധാവസ്ഥയിലല്ല ഉള്ളത്. അതൊക്കെ ഒരു കോടതിയിൽ ചെല്ലുമ്പോൾ അത് മാറി മറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അത് ഇതൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ കഥയിൽ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു, അതായത് നിതിൻ നരേന്ദ്രനും ശ്രേയയും ഒന്നിച്ച് ഇനി വാൾട്ടറിനെ പൂട്ടുമായിരിക്കും. ആ കഥയിലേക്ക് ശ്രേയയ്ക്ക് സപ്പോർട്ടായിട്ട് നിതിൻ നരേന്ദ്രൻ വരുമെന്ന്. ആ നിതിൻ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബാക്കപ്പായിട്ടൊരു കഥയും കൂടെ ഉണ്ടാകും. അതിന്, അതായത് നിഖിലിന് ഒരു കഥയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കഥ അമ്മയുടെ മാനസിക നിലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സഹോദരന്റെ മരണവും ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഈ ഒരു സഹോദരന്റെ മരണത്തിന് പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ട്. ഇന്നും നരിക്കറിയാത്തൊരു കഥ, അതായത് മരിക്കുന്നതിന് കുറേ മുമ്പ് തന്നെ നിഖിൽ എന്ന് പറയുന്ന വ്യക്തി കുടുംബമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരുന്നു. കുടുംബമായിട്ട് വലിയ ബന്ധങ്ങൾ ഇല്ലായിരുന്നു. അവൻ കോഴിക്കോടാണ് എന്ന് പോലും മരണത്തിന് ശേഷമാണ് അറിഞ്ഞത്. ഈ കോഴിക്കോട് തന്നെയാണ്, അതായത് കോടതിയിൽ വീണ്ടും ഈ കോഴിക്കോട് എന്നുള്ളത് വരുമ്പോൾ മാളു ഈ പറയുന്നത് പോലെ ആളുകൾക്കെതിരെ കള്ളപ്പരാതി കൊടുത്തും മാളുവിന്റെ മാനസിക നില തെറ്റാണ് എന്ന് പറഞ്ഞ് കോടതി വരുന്നത് ഈ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാളുവിന് ഈ കഥ, അതായത് മാളുവിനൊരു പക്ഷേ ഈ നിഖിലിന്റെ മരണത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കാം. നിഖിൽ എങ്ങനെ മരണപ്പെട്ടു എന്നൊക്കെ ഉള്ളത്. ഇതേ പറയുന്നത് പോലെ ഈ നരി എന്ന് പറയുന്നൊരു ക്യാരക്ടർ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഈ സൊസൈറ്റിയോടൊക്കെ കുറച്ചുകൂടി ശ്രേയാ നന്ദിനിയുടെ പോലത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ്. അതായത് സൊസൈറ്റിയോട് കുറച്ചുകൂടി നീതി പുലർത്തണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നല്ലത് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നിഖിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. അല്ലെങ്കിൽ നിഖിൽ ഇടയ്ക്ക് വെച്ച് എവിടെയോ വഴിതെറ്റി പോയതായിരിക്കാം. നിഖിൽ ഈ പറയുന്നത് പോലെ മയക്കുമരുന്നിനോ മറ്റെന്തിനോ അങ്ങനെ ഈ ഒരു സംഘത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വാൾട്ടറെ പോലെ വാൾട്ടറിന്റെയൊക്കെ ശരിക്കും വാൾട്ടറിന് തന്നെ പിടിയിൽ ഇതായിട്ടുണ്ടായിരിക്കാം. അതായത് ശരിക്കും തനിക്ക് ഈ നാട്ടിലേക്കുള്ള, അല്ലെങ്കിൽ വാൾട്ടറിന്റെ ഈ നാട്ടിലേക്കുള്ള പ്രവേശനം നേരത്തെ തടഞ്ഞത് മാളുവാണെന്ന് ഒരിക്കൽ പറയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു കാരണമാകുന്നത് ഈ പറയുന്നത് പോലെ ഈ ഒരു കഥയിൽ ഇതെല്ലാം കണക്റ്റഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും നരി അമ്മയുടെ ഈ ഒരു അവസ്ഥ കാരണം നരിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അമ്മ മകന്റെ ഈ ഒരു വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ. എന്തായാലും ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, അരുൺ ഇനി ആ വീട്ടിൽ കയറി ചെല്ലാനുള്ള ഒരു ഇതുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അരുണിന്റെ സഹായം ഇനി അവിടെ ആവശ്യമാണ്. അരുണിന്റെ ഒരു സാമീപ്യം, അരുൺ ആ ഒരു അമ്മയുടെ അടുത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അമ്മ അരുണിന്റെ സംസാര രീതിയിൽ നിന്നൊക്കെ അമ്മ ഒരുപാട് മാറുന്നുണ്ട്. ഇന്നത് അരുണും അറിയുന്നുണ്ട്. പക്ഷേ അമ്മയെ വേറൊരു തരത്തിലും അമ്മ ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അറിയിക്കാൻ പറ്റുന്നില്ല. അതല്ലാതെ മറ്റൊരു ചികിത്സാ രീതി എന്ന് പറയാൻ പറ്റില്ല. അത് സത്യമാണെന്ന് അമ്മ അറിയുന്ന നിമിഷം ഒരു മുഴുഭ്രാന്തിയായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മ പറയുന്നത് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും അവിടുത്തെ ഉണ്ണിയമ്മാവൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, രാമൻ ഉണ്ണിയെ ചെയ്യുന്ന, അതായത് എല്ലാ ഒരു കെയർ ടേക്കർ പോലെ ഒരു കാര്യസ്ഥം പോലെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പോലും അരുണിന്റെ ആ ഒരു പെരുമാറ്റത്തിലും കാര്യത്തിലും ഒക്കെ ഇഷ്ടപ്പെടാം. എന്തായാലും അരുണും നിതിനും തമ്മിൽ കണ്ടിട്ടില്ല. ആ ഒരു കൂടിക്കാഴ്ച അധികം വൈകാതെ തന്നെ ഉണ്ടാവും. ഇനിയും എന്തെങ്കിലും ഒരു കാര്യം ഇഷ്യൊക്കെ ഉണ്ടായി ആ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് ആ ഒരു ഡോക്ടർ എത്തുമ്പോൾ അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ച് അതിലേക്ക് എത്തും. അതായത് നിതിന്റെ ആ ഒരു അവസ്ഥ അരുണിൽ നിന്നായിരിക്കാം ശ്രേയൊക്കെ അറിയാൻ പോകുന്നത്.
അതിനു മുമ്പ് തന്നെ അരുണുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കഥയില് ഇനി ഈ ഒരു നിഖിലിന്റെ മരണം എന്ന് പറയുന്നതും കഥയിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ശ്രേയ അത് കണ്ടെത്തും, ശ്രേയ അത് കണ്ടെത്തി അതുവഴി ചിലപ്പോൾ, അതായത് വാൾട്ടറിലേക്ക് എത്താനുള്ള ഒരു ദൂരം അല്ലെങ്കിൽ എത്താനുള്ള ഒരു കണ്ണി കൂടിയാണ് ഈ പറയുന്ന നിഖിൽ എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കമന്റ് അറിയിക്കണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പിന്നെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, നിഖിലിന്റെ മരണത്തിന് പിന്നിലും വാൾട്ടറിന്റെ ഒരു കൈ ഉണ്ടാവാം, അല്ലെങ്കിൽ വാൾട്ടറിന്റെ ഒരു സംഘത്തിൽ ചേരാനോ അല്ലെങ്കിൽ വാൾട്ടറിന്റെ ഒക്കെ പിടിയിൽ അകപ്പെട്ടു പോയ ഒരാളായിരിക്കാം നിഖിൽ എന്നുള്ളത്. അതായത് കുടുംബത്തോട് അത്രയും അകന്നു കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. പഠിക്കാൻ പോയ സമയത്തോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ കുടുംബമായിട്ട് വിട്ടു നിന്നൊരു സമയത്ത്, ഈ പറയുന്ന ആരും നിയന്ത്രിക്കാനില്ലാതിരുന്നൊരു സമയത്ത് അങ്ങനെ പോയിട്ടുള്ളത്. ഈ ആൽബിയൊക്കെ പോലെ തന്നെ ഈ ഒരു കെണിയിൽ ചെന്ന് പെട്ടതായിരിക്കാം, വാൾട്ടറിന്റെ ഒക്കെ കെണിയിൽ ചെന്ന് പെട്ടതായിരിക്കാം നിഖിൽ. പക്ഷെ ലാസ്റ്റിൽ നിഖിലിന് ആ ഒരു ദാരുണ അന്ത്യം തന്നെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, അല്ലെങ്കിൽ തന്റെ സഹോദരനെ നഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണക്കാരൻ കൂടിയാണ് വാൾട്ടർ എന്ന തിരിച്ചറിവിൽ നിന്ന് കൂടിയായിരിക്കാം ഇനി വാൾട്ടറിനോടുള്ള യുദ്ധത്തിന് ചിലപ്പോൾ നരി തയ്യാറാവുന്നത്. എന്തായാലും നരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശരിക്കും ഒരു ഈ നമ്മൾ കോടതിയിൽ കാണുന്ന ആ ഒരു പേഴ്സണെ അല്ല, മറിച്ച് ഒരുപാട് വിഷമതകളുള്ള ഒരു ക്യാരക്ടറാണ്. അമ്മയുടെ അവസ്ഥയിൽ ഒരുപാട് വേദനിക്കുന്ന, അനിയന്റെ നഷ്ടം താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ അനിയന് എന്ത് സംഭവിച്ചെന്ന് ഇന്നും അറിയാത്തൊരു സഹോദരനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഈ പറയുന്നത് പോലെ ശ്രേയ ഒരു കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു, സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കുപ്പായം അണിഞ്ഞത്. അതായത് അവളെ കണ്ടെത്താൻ വേണ്ടി, അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള പ്രതീക്ഷ അവളെ കണ്ടെത്താൻ വേണ്ടി, ഒടുവിൽ കണ്ടെത്താൻ ശ്രേയ്ക്ക് പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നരി എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ നിധിന്, ഇനി ആ ഒരു സഹോദരൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയാം. ആ ഒരു വേദനയിലും പിന്നെ അമ്മയുടെ ഈ ഒരു അവസ്ഥയും ഒക്കെ കണ്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ക്യാരക്ടർ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇവരെല്ലാവരും ഈ ഒരു കഥ പരസ്പരം, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരുന്ന ആ ഒരു മുഹൂർത്തമാണ് വേണ്ടത്. എന്തായാലും വില്ലനായിട്ടാണ് എത്തിയതെങ്കിലും ഇപ്പോൾ നരി നമ്മുടെയൊക്കെ മിത്രമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ശത്രുത ശ്രേയയുടെയും മാളുവിൻ്റെയും മനസ്സിൽ വല്ലാത്തൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും ഉണ്ട് നിധിനെക്കുറിച്ചുള്ളത്. നിധിൻ ശരിക്കും ഇവിടെ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് എത്രയും പെട്ടെന്ന് അവരും കൂടി അറിയട്ടെ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന്, ഞാൻ പറഞ്ഞല്ല ആ ഒരു ഫോർ ദ പീപ്പിൾ ആർമി, അത് എത്രയും പെട്ടെന്ന് റിയൂണിയൻ ആവണം. ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആ ഒരു ഫോർ ദ പീപ്പിൾ ആർമി കാണാൻ നിങ്ങൾക്കൊക്കെ താല്പര്യമില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളതൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കും കേട്ടോ. നമുക്ക് നാളെ ആ കമൻറ്റുകൾ നോക്കാം. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുവരെ ബൈ.